ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെടാറുണ്ട്. അത് എന്തുകൊണ്ടും ഒരു വലിയൊരു ലേഖനത്തിനൊക്കെ തുല്യമാണ് ചിലരുടെ പോസ്റ്റുകളൊക്കെ. ഇപ്പോൾ ഇതാ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് വിമാനത്താവളം അദാനി ഏറ്റെടുക്കുന്നു, അതുപോലെ തന്നെ എയർ ഇന്ത്യ ടാറ്റായി ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധവും സമരവും മുറുമുറുപ്പും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ ഉണ്ടാകും. എന്ത് ചെയ്താലും അതിനകത്ത് രണ്ട് പക്ഷമുണ്ടല്ലോ. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉള്ളതും പറയുന്നത് പോലെ ഇതിനകത്തുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥിരമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വി വി വിനോദ് ഗോൾഫ് ലിങ്ക്സ്, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇതാണ്: സമരം ചെയ്യുന്നവർ ടാറ്റായുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയല്ലാതെ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറരുത്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിയിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നതുവരെ ആരും അതുവഴി വിമാനയാത്ര ചെയ്യരുത്. ഇത് രണ്ടും ചെയ്യാതെ സമരം ചെയ്യുന്നത് ജനത്തെ വിഡ്ഢിയാക്കൽ മാത്രമാണ്. ഇതൊരു ചെറിയ കുറിപ്പാണ്, പക്ഷേ ആ കുറിപ്പ് വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. അതാണ് അപ്പോൾ ഈ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ഒരു തരം വിഡ്ഢിയാക്കുന്നതിന് തുല്യമല്ലേ? വിഡ്ഢിയാക്കുന്നതിനൊരു പരിധിയുണ്ട്, അതാണ് വേണ്ടത്. ഒന്നുകിൽ ഈ എയർ ഇന്ത്യയിൽ കയറരുത്, വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് പോലും പോകരുത്. ഇതിനെല്ലാം മുറുമുറുപ്പും നടത്തും, പ്രതിഷേധമൊക്കെ നടത്തും, അതിൽ കയറി സുഖമായിട്ട് സഞ്ചരിക്കുകയും എത്തേണ്ടിടത്ത് എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്, എന്താണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി ഇത്രയും വലിയ ആവേശം കൊള്ളുന്നത്? എത്ര കാലമായി 90 വർഷത്തെ പാരമ്പര്യമുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഇപ്പോഴത്തെ കിടപ്പ് ആർക്കും അറിയാവുന്നതാണല്ലോ. ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർ പോലും ആശ്രയിക്കുന്നത് കൊച്ചി വിമാനത്താവളത്തിനെയാണ്. ഇതിപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലായി. പലയിടങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഇവിടെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ടൂറിസ്റ്റുകളോ മറ്റ് യാത്രക്കാരോ പറയുന്നത് ഇത് ഒരു KSRTC സ്റ്റാൻഡ് പോലെയാണ് കിടക്കുന്നതെന്ന്. ഈ KSRTC സ്റ്റാൻഡും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അദാനിയെ ഏൽപ്പിക്കാമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് എത്രയോ പേര് ജയിച്ച് MPയും MLAമാരും ഒക്കെ ഉണ്ടായി, എത്ര പേരുണ്ടായിരുന്നു. എല്ലാ MPമാരും വന്ന് മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജയിച്ചു പോയി കഴിഞ്ഞ് MP ആയതിന് ശേഷം പറയുന്ന എന്താണ്? തിരുവനന്തപുരത്തെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, തിരുവനന്തപുരം വിമാനത്താവളം വികസിപ്പിക്കും, വിഴിഞ്ഞം പോർട്ട് ഉടൻ തന്നെ എത്തിക്കും, അതുപോലെ തന്നെ ഹൈക്കോടതി ബെഞ്ച്. ഹൈക്കോടതി ബെഞ്ച് എന്ന് പറയുന്നപ്പോൾ കേൾക്കുന്നേയില്ല, അതൊരു പരിഹാസമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് എന്തിന് നമ്മുടെ ശശി തരൂർ, നമ്മുടെ ഇപ്പോഴത്തെ MP തന്നെ എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരം നഗരത്തെ ഇരട്ട നഗരമാക്കും എന്ന്, ബാഴ്സലോണയാക്കുമെന്ന്. ഇപ്പോൾ എന്താ ബാഴ്സലോണ ഇപ്പോൾ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്? എന്തായിരുന്നു അന്നത്തെ ഒരു ബഹളം തിരുവനന്തപുരം ഇപ്പോൾ മാറ്റിമറിച്ചെടുക്കുമെന്നാണ്. അതിനുശേഷം എത്ര തവണ ജയിച്ചു ശ്രീ ശശി തരൂർ? എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഏത് തരത്തിലുള്ള വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്? നിങ്ങൾക്കെല്ലാവർക്കും തിരുവനന്തപുരം വന്നു നിന്ന് ജയിച്ചു പോകാനുള്ള ഒരിടം മാത്രമാണ്, അതിനപ്പുറം ഒന്നും തന്നെയില്ല. എത്രയോ പ്രഗത്ഭന്മാരിവിടെ നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്, ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് ഇപ്പോൾ ദാ ശശി തരൂർ ദാ കൈവിട്ടിരിക്കുന്നു, കാര്യം മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി, അദാനി ഏറ്റെടുത്തു കഴിയുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ മുഖച്ഛായ മാറും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പരിഗണിക്കാൻ ആരുമില്ലാതിരുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുരോഗതി ഉണ്ടാകാൻ വഴിയൊരുങ്ങുന്നുവെന്നാണ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ശശി തരൂർ MPയാണ്. പരിഗണിക്കാൻ ആരുമില്ലാതിരുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിന് പരിഗണിക്കേണ്ട ഒരാൾ കൂടിയാണല്ലോ താങ്കളും. താങ്കളും എത്രയോ തവണയായിട്ട് വാദോരാതെ പ്രസംഗിച്ച് നടന്നല്ലോ, എന്നിട്ടെന്തുണ്ടായി? എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്,
പായസം രുചിച്ചു നോക്കിയാലേ മധുരം അറിയാനാകൂ എന്ന്. അപ്പം ഈ പായസം കുടിക്കാനായിട്ട് എല്ലാവരും റെഡിയായിരിക്കുകയാണ്. ശശി തരൂരും എല്ലാ പാർട്ടിയിലുള്ളവരും അങ്ങനെ റെഡിയായിരിക്കുകയാണ്. പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരങ്ങ് എഴുന്നേൽക്കും, ഓ ഈ പായസത്തിന് കയ്പാണെന്ന്. അപ്പോഴും ശശി തരൂർ ചെയ്യേണ്ടത് എന്താണ്? പണ്ട് കുഞ്ചൻ നമ്പ്യാർ ചെയ്തതുപോലെ എനിക്ക് പായസത്തിൻ്റെ ഈ കയ്പ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കുടിക്കാൻ തയ്യാറാകണം. അപ്പോൾ ശ്രീ തരൂർ MP നേരത്തെ തന്നെ അദാനിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിന് കിട്ടാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനറിയാം ഇപ്പോൾ എത്തേണ്ട കൈകളിലാണ് വിമാനത്താവളം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിമാനത്താവളത്തിന് പുരോഗതി ഉണ്ടാകും. ഒപ്പം വിഴിഞ്ഞം പോർട്ട് കൂടി ഇതിനകത്തൂടെ നിലവിലെത്തിക്കഴിയുമ്പോൾ തിരുവനന്തപുരത്തിന് വൻ വികസനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇത് തകർക്കാനായിട്ടും പലരുമുണ്ട് എന്നുള്ളത് ശ്രീ തരൂരിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ ഉണ്ട്. തരൂർ അത് മനസ്സിലാക്കണം. മറു പാർട്ടിയിലുമുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തകർക്കുന്നത് ഈ പ്രതിഷേധവും മുറുമുറുപ്പും ഇതൊക്കെ ഈ കൊതിക്കെറിവും ആണ്. ഇതൊന്നും ഇതൊക്കെ പുറമേ കാണിച്ച് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന VV വിനോദിന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. അവരൊക്കെ ഇത് പുറമേ കാണിക്കുന്നതാണ്, എന്നിട്ട് ഇതെല്ലാം ആസ്വദിക്കുകയും ചെയ്യും. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ KSRTC ആരെയെങ്കിലും ഈ അദാനിയെ പോലുള്ളവരെ അങ്ങ് ഏൽപ്പിക്കുക, ശ്രീ ആൻ്റണി രാജു. അതും കൂടെ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കേരളത്തിൻ്റെ തന്നെ ഒരു പ്രതിച്ഛായ അങ്ങ് മാറ്റിയെടുക്കാം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും.